പിൽക്കാലം ഭയപ്പെടുവാൻ യോഗ്യം. അനുസരിപ്പാൻ നമ്മുടെ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിപ്പാൻ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. എല്ലാവരും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും ഹാലലിയ അക്ഷരാന്റെ അഭിയാച്ചൊഴിയാൻ ഉള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു പാട്ട് പാടും. ആ പാട്ടിനായി ക്ഷണിക്കുന്ന നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. അനുഗമിച്ചിരുമാവേ
ചുവരുകളെ അനുഗമിച്ചിരുമവനുരെ ചുവരുകളെ. Thank you, God bless you. Thank you, God bless you. Kartava, Ishirmai, Tanigrikita, thank you for beautiful song. Hallelujah, Anigrikapata, pardon your Deva test to the Kino. Hallelujah, Hallelujah. Turmai and Devina Sushikuan, born of the Hotene, the wearing a little pigeon among the Deva Toda Plastic Yap, when you attend the war, you turn and live by. Our day, Shapta, Maharaja, the Island, Hallelujah, Maharaja, the Mahat, the Yoga Taker, Shavu, Nam Kreto, Drikina. തിരുവചനത്തിന്റെ മർമ്മങ്ങൾ പുനരുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിന്റെ പൊരുളൊക്കെ തിരിച്ചേറെ മർമ്മങ്ങൾ രാത്രി കേൾക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സാധിക്കുന്ന രാഗ ശബ്ദത്തെ ആത്മാവിനം ചുരുക്കമായി പ്രാർത്ഥിക്കാവില്ല പ്രാർത്ഥിക്കാം. ഹല്ലിയ പരിശുദ്ധ ദൈവമേ സ്വഗിതാവേ അപ്പ അവിടുത്തെ പാദവടത്തോട് ഹല്ലിയ സ്തോത്രങ്ങൾ കർത്താവേ. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഒരുമിച്ച് എടുത്തുരം കർത്താവെ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോതി ശ്രദ്ധിക്കുന്നു വായിക്കുന്നു കർത്താവെ. ഹല്ലിയ സ്തോത്രം കഴിഞ്ഞ നാളുകൾ ഖേദപരമായ സ്ഥിരമായ കർത്താവെ. ഹല്ലിയ ഈ ഭൂമിയുടെ ഉൾപ്പെടുപ്പിൽ കർത്താവെ ജീവനുള്ള ശേഷികളായ കർത്താവെ ദൈവനാമത്തിന് വേണ്ടി ശ്രദ്ധാൽമാവിലും കർത്താവെ ഹല്ലിയ വിശ്വസ്തയോടെ കർത്താവെ ദൈവമേ സ്തോത്രം കർത്താവെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവെ അഴിപ്പനേശപ്പിച്ചോട് സഹായിക്കുന്നല്ലോ അവിടുത്തെ ദയക്കും വിശ്വസ്തയ്ക്കും കരുണയ്ക്കുമായ സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ നന്മയോ പുണ്യ പ്രവൃത്തിയോ ദൈവമേ ഒന്നുമല്ല കർത്താവെ, അവിടെ നിന്ന് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളോടുള്ള മഹാദയയ്ക്കും കർത്താവെ കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി കർത്താവെ ഹല്ലേലൂയ കർത്താവെ നന്ദിയോടെ സ്തുതിച്ചു വാഴ്ത്തുവാണ് കർത്താവെ. യഹോവ എനിക്ക് ചെയ്ത സലുപാനക്കും ഞാൻ എന്തുപോലെ കൊടുക്കും രക്ഷിടപാന മാത്രം എടുത്ത് അവിടെ നാം വിളിച്ച് വിഷിപ്പാൻ ഹല്ലേലൂയ ഒരുക്കി തന്നിരിക്കുന്ന വലിയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ നല്ലവൽക്കാലം കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ അക്ഷരയുടെ മറവ് ഞങ്ങളെ മറച്ചല്ലോ കർത്താവെ. ഓളങ്ങൾ തിരമാലകൾ ഭാരങ്ങൾ ദുഃഖങ്ങൾ അബദ്ധങ്ങൾ കർത്താവെ നിറഞ്ഞ ലോകത്തിൽ നിന്ന് കർത്താവെ ഒരു വൽക്കാലം കൂടെ ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തുതിച്ചു വാഴ്ത്തുകയാണ് കർത്താവെ ഹല്ലേലൂയ. അവിടെ അത്ഭുത മന്ത്രി കർത്താവ് വീരനായതേ നിത്യപിതാവ് സമാധാന പ്രഭു ഹല്ലേലൂയ രാജാദി രാജാവായി കർത്താദി കർത്താവായി ഹല്ലേലൂയ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രാണപ്രിയ യേശുപ്പച്ച നന്ദി കർത്താവെ നന്ദി കർത്താവെ. സകലത്തിൽ ഞങ്ങൾ കർത്താവെ രാത്രികാലം നന്ദിയുള്ളവരായ അവിടുത്തെ പാദപടത്തിൽ ഞങ്ങളെ താഴ്ത്തേൽപ്പിക്കുന്ന ഫലമേൽപ്പിക്കുകയാണ് കർത്താവെ. പ്രളയൻ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥന ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓ ഞങ്ങളൊന്നുമില്ല ഒന്നുമില്ല മുഴുവൻ കർത്താവെ ദൈവത്തിന്റെ ദയവിശ്വസ്തത എത്രയോ വലിയതാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. അപ്പന് മക്കളോട് കണ്ണു തോന്നുന്ന പോലെ എന്റെ ഭക്തന്മാരോട് കണ്ണു തോന്നുന്ന കർത്താവ് ഈ രാത്രികാലം ഞങ്ങളോട് കണ്ണു തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കണ്ണയ്ക്ക് വേണ്ടി കർത്താവ് ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് യാചിക്കുകയാണ് അപ്പ. ഞങ്ങൾ മുട്ടുകയാണ് അപ്പ ഹല്ലേലൂയ അന്വേഷിക്കുമ്പോൾ കർത്താവെ കണ്ടെത്തുന്നു. കർത്താവിന്റെ വചനമാണല്ലോ കർത്താവെ ഹല്ലേലൂയ. അവിടുത്തെ പാദപടത്തോട് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്ന അടുത്ത് വരുന്ന കർത്താവ് എല്ലാ കുടുംബങ്ങളെ അപ്പച്ചന്റെ പരമേ കർത്താവെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്ന കർത്താവ് അവിടുത്തെ പാദപടത്തെ ഞങ്ങളെ താഴ്ത്തേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ നാളുകളൊക്കെ ഭാരപ്പെട്ട കർത്താവ് വിഷയത്തിന്മേൽ ദുഃഖിച്ചിരുന്ന സമയത്ത് കർത്താവെ ഹല്ലേലൂയ തിരുവചനം ഞങ്ങൾ കർത്താവെ എത്ര അനുഗ്രഹമായിരുന്നു കർത്താവെ ഹല്ലേലൂയ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാദയ്ക്ക് പ്രകാശമാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവെ ഹല്ലേലൂയ വിശ്വസതയോടെ അപ്പച്ചന്റെ പാദപടത്തിലായിരിക്കാൻ കർത്താവെ ഹല്ലേലൂയ. ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾക്കുള്ള ശേഷിക്കുന്ന നിമിഷങ്ങളൊക്കെയും കർത്താപ്പച്ചന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രികാല മനോഹരമായ പാട്ട് പാടിയ ഓ കുഞ്ഞിനായ സ്തോത്രം കർത്താവെയോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവനാമഹത്വത്തിന് വേണ്ടി പാടുവാൻ കുഞ്ഞിനെ കർത്താവെ വീണ്ടും ബലപ്പെടുത്തണമേ ദൈവ കൃപയിൽ ഹല്ലേലൂയ. കൃപകളും കൃപാരങ്ങൾക്കൊണ്ട് ജ്വലിക്കുന്ന കർത്താവെ ഇതാക്കി അവളെ തീർക്കുമാറി നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവയുടെ കർത്താവെ ഭാവി ഏറ്റവും അനുഗ്രഹമാക്കി കൊടുക്കണമേ. മാതാക്കളെ അനുഗ്രഹവശമാക്കി സഭയ്ക്ക് കർത്താവ് ദേശത്തിന് അനുഗ്രഹവശമാക്കി കുഞ്ഞിനെ ഉയർത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമേ സ്തോത്രം ജന സൂക്ഷിക്കുക കർത്താവെ. കടന്ന ദൈവദാസിനോട് തക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവ് അത്ഭുതമായ അത്ഭുതമായി വഴി നടത്തിയല്ല കർത്താവ്. ആരോഗ്യം കൊടുത്ത് ബലപ്പെടുത്തണമേ കർത്താവെ ഹല്ലേലൂയ. കൃപയുടെ മറവിൽ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ആ ക്രൂശിന്റെ മറവിൽ കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം നിറച്ച് കർത്താവെ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ആവശ്യമായ സ്വർഗീയ ദൂത തിരുജനത്തിൽ കൂടി ഞങ്ങൾക്ക് തിരുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിൽ കർത്താവെ തിരുവചനം കർത്താവ് ഘോഷിപ്പാൻ ഈ രാത്രികാലം സഹായിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ലീഡിന്റെ ദാസിനെ കുടുംബാർത്ഥ പ്രാർത്ഥിയും സഹായിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഹവ സഹായിച്ചല്ല കർത്താവ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ഹിതപ്രകാരം വഴിയും വലർക്കാൻ ബുധനായ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉള്ള കുടുംബമായി താഴ്ത്തുന്ന അപ്പ താഴ്ത്തുന്ന അപ്പ താഴ്ത്തുന്ന കുശുവിന്റെ കയ്യിലെ കളുണ പോലെ ഉടച്ചു പണിത് ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി വാർത്തെടുക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഏൽപ്പിക്കുന്ന അപ്പ കുറവുകളും കുറ്റങ്ങളും ഉണ്ട് അപ്പച്ച ക്ഷമിക്കണേ കഴിയണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്ന പ്രാർത്ഥകനായി സ്തോത്രം വരുന്നെടുക്കണമേ. മാനവ മഹത്വം എടുക്കണം. യേശു ക്രിസ്തു വിലയുടെ നാമത്തിൽ ചോദിക്കുന്നുണ്ടായി കേൾക്കണേ പൊന്നുപിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. യഹോവയെ അറിയിക്കണമേ.
അറിയാൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. ഭജന സൂക്ഷിക്കായി ദൈവഭക്തനെ ക്ഷണിക്കുന്നു ഫാസ്റ്റർ ജോൺ വർഗീസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ മഹത്വമേറിയ നാമത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ തുടർമാനമായി നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ ചിന്തിക്കാം. ആരെങ്കിലും ഒരാൾ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കാം. Chapter 1, verse 1-14. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാന താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവനവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്ത് 1 ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ഷിമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളോട് ദയുണ്ടാകണമേ. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനമാണല്ലോ ഏഴകൾ വായിച്ചത്. അധരത്തിൽ കൂടെ അവിടുത്തെ ആലോചന പുറപ്പെടേണ്ടതിന് ഏഴയുടെ അധരത്തെ തൊടുമാറാകണമേ. ഒരുക്കമുള്ള ഹൃദയം ഞങ്ങൾക്ക് തന്ന് 100 മേനി വിളയുന്ന ഒരനുഭവം ഉണ്ടാകണമേ. വചന കേൾവിയിലുള്ള വിടുതലും അനുഗ്രഹവും സമൃദ്ധിയും അനുഭവിപ്പാൻ ഇടയാക്കണമേ. എതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികൾ ഫൽസിക്കപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക്, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1-2 അധ്യായങ്ങൾ അല്പം വിശദീകരിച്ച് പഠിക്കേണ്ടതായതുകൊണ്ട് ഹാലലുയ സ്തോത്രം 1-ലധികം ആഴ്ചകൾ എടുത്തെങ്കിൽ മാത്രമേ ഹാലലുയ ഈ ഓരോ അധ്യായങ്ങളും തീരുകയുള്ളൂ. എന്നാൽ 3-ാം അധ്യായം മുതൽ നമുക്ക് കുറെ കൂടെ സ്പീഡപ്പ് ചെയ്ത് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവേ കാരണമാക്കും. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം ചിന്തിച്ചതാണ്. ദൈവത്തിനു സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്ത കർത്താവിന്റെ ഹാലലുയ സ്തോത്രം ശുശ്രൂഷ മണ്ഡലത്തെ പറ്റിയൊക്കെ ഭാഗികമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിനു സ്തോത്രം.
ഹാലലുയ സ്തോത്രം. അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ഹാലലുയ സ്തോത്രം. അതേ സുവിശേഷങ്ങളാണ്, നാല് സുവിശേഷങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. വിശേഷാൽ ഹാലലുയ സ്തോത്രം. വൈദ്യനായ ലൂക്കോസ് ഇവിടെ എഴുതിയിരിക്കും, ലൂക്കോസിന്റെ സുവിശേഷത്തെ പറ്റിയാണ്. ഹാലലുയ സ്തോത്രം. നമ്മുടെ കർത്താവെ ഹാലലുയ സ്തോത്രം. എന്ത് ഹാലലുയ ചെയ്തുവോ അല്ലെങ്കിൽ എന്ത് ഉപദേശിച്ചുവോ ആ ഉപദേശത്തിന്റെ പിന്നിൽ തന്റെ ഒരു പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കും. ഹാലലുയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏത് അത്ഭുതങ്ങൾ നോക്കിയാലും ഹാലലുയ സ്തോത്രം, ഓരോ ഉപദേശങ്ങൾ അതിനോടുകൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കുരുടനെ സൗഖ്യമാക്കിയതിനു ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലാസറിനെ ഉയർപ്പിച്ച ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അങ്ങനെ കർത്താവിന്റെ സകല പ്രവൃത്തികളിലും ഉപദേശവും ഉപദേശത്തിൽ പ്രവൃത്തികളും കാണുവാൻ സാധിക്കും. വലിയൊരു ടീച്ചിങ് ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർ, ഹാലലുയ, പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായം, ഹാലലുയ സ്തോത്രം, വളരെയധികം വ്യക്തമാമണ്ണം പഠിക്കേണ്ടതാണ്. ഹാലലുയ സ്തോത്രം. നാം പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാണണം. ഹാലലുയ സ്തോത്രം. നാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാണുന്നതാണ് ഹാലലുയ നമ്മുടെ ടീച്ചിങ് ആയിട്ട് മാറേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്നു. ഹാലലുയ. കഴിഞ്ഞ ആഴ്ചയിലോ അതിന്റെ മുമ്പലത്തെ ആഴ്ചയിലോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹാലലുയ ജനനം മുതൽ, ഹാലലുയ സ്തോത്രം, പൂർണ്ണമായി പരിശുദ്ധാത്മാവിലായിരുന്നു സകലവും ചെയ്തത് എന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മോടും കർത്താവ് കൽപ്പിച്ചത് അതാണ്. ഹാലലുയ. ആത്മ നിറവിന്റെ ശുശ്രൂഷയാണ് നാം ചെയ്യുന്നതും. ഹാലലുയ സ്തോത്രം. നാം ശുശ്രൂഷിക്കുന്നതും ഒക്കെയും അതിൽ ആത്മ നിറവിന്റെ ശുശ്രൂഷ കാണുവാൻ സാധിക്കും. ഹാലലുയ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഹാലലുയ നമ്മുടെ ടീച്ചിങ്ങിലും അല്ലെങ്കിൽ നമ്മുടെ പ്രീച്ചിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയായി തീരുകയുള്ളൂ. ഹാലലുയ സ്തോത്രം. 2 വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷമായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ആഴ്ചയിൽ നാം അവസാനിപ്പിച്ചത് അനേക ദൃഷ്ടാന്തങ്ങൾ, ഹാലലുയ, മെനി ഇൻഫാലിബിൾ പ്രൂഫ്സ് എന്ന്, ഹാലലുയ, ടെക്മെരിയോസ് എന്നതായ ഗ്രീക്ക് വാക്ക് എടുത്ത്, ഹാലലുയ സ്തോത്രം, കർത്താവിന്റെ ഹാലലുയ ആ ഉയർപ്പിനെ പറ്റിയുള്ളതായ അനേക തെളിവുകൾ, ഒന്നോ രണ്ടോ അല്ല, അനേക തെളിവുകൾ ഹാലലുയ ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഹാലലുയ സ്തോത്രം. ഇവിടെ ഹാലലുയ സ്തോത്രം നോക്കുക, 40 നാളോളം കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായ കർത്താവെ, ഹാലലുയ സ്തോത്രം, കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ. കർത്താവെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഹാലലുയ പീലാത്തോസിനോ, ഹാലലുയ ഹേരോദാവിനോ, അന്നാസിനോ, കയ്യാഫാവിനോ പ്രത്യക്ഷമായത് ഒരു വാക്യവും ഒരിടത്തുമില്ല. ഹാലലുയ സ്തോത്രം. എന്നാൽ ഹാലലുയ സ്തോത്രം, കർത്താവെ തന്റെ ശിഷ്യന്മാർക്ക് അനേക തവണ 500-ലധികം പേർക്ക് പ്രത്യക്ഷമായത് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ ഉയർപ്പിന്റെ ഉറപ്പ്, ഹാലലുയ സ്തോത്രം, ഈ ലോകക്കാരേക്കാൾ അധികം നമുക്കാണ് ആവശ്യമെന്നും നാം അവിടുത്തെ ഉയർപ്പിന്റെ ഉറപ്പിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ മാത്രമേ ഹാല ഉയർക്കപ്പെട്ട കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായി തീരുവാൻ നമുക്കിടയായി തീരുകയുമുള്ളൂ. ഹാലലുയ സ്തോത്രം. ആകെയാൽ ഹാലലുയ അന്നും ഇന്നും ഹാലലുയ സ്തോത്രം, നമ്മുടെ കർത്താവിനെ പറ്റി നാം പഠിക്കുമ്പോൾ അവിടുത്തെ ഉയർപ്പിന്റെ ശക്തി അവിടുത്തെ മക്കളിലാണ് വ്യാപരിക്കുന്നത്. ഹാലലുയ സ്തോത്രം. അവിടുത്തെ ഉയർപ്പിന്റെ ശുശ്രൂഷ അവിടുത്തെ മക്കളിലാണ് വെളിവായി വരുന്നത് എന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും. 1-2 മിനിറ്റ്, 40 നാളോളം അവർക്ക് പ്രത്യക്ഷമായി എന്ന് കാണുവാൻ സാധിക്കുന്നു. വളരെ ആഴമായ ഒരു തോട്ടാണ് അവിടെ ഉള്ളത്. ഈ 1 അധ്യായത്തിൽ കാണുന്നതായ ഓരോ കാര്യങ്ങളും, വിശേഷാൽ ഹാലലുയ സ്തോത്രം, 11 വാക്യം വരെ ഹാലലുയ സ്തോത്രം, ഒരു 10 ആഴ്ച പഠിപ്പിച്ചാലും തീരാത്തതായ മർമ്മങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. നാം ഓടിച്ചു പോക മാത്രമേ ചെയ്യുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം ഹാലലുയ പ്രത്യക്ഷനായി. ഹാലലുയ സ്തോത്രം. വൈ 40 ഡേയ്സ്?
എന്തുകൊണ്ടാണ് 40 ദിവസം കർത്താവ് പ്രത്യക്ഷമായത്? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ മുമ്പോട്ടെ പോകുവാൻ ക്രിസ്തുവിലേശുവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രി ബിഗാൻ വിത്ത് 40 days ഓഫ് ഫാസ്റ്റിംഗ്, നൗ ക്ലോസ് വിത്ത് 40 days ഓഫ് പ്രൊക്ലമേഷൻ ഹിസ് വിക്ടറി. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചത് നമുക്കറിയാം. യോഹന്നാനാൽ സ്നാനമേറ്റതിനു ശേഷം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവൻ അവിടെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആണ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ദ പ്രിപ്പറേഷൻ ഓഫ് ഹിസ് മിനിസ്ട്രി വാസ് വിത്ത് 40 days ഓഫ് ഫാസ്റ്റിംഗ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി പിതാവിനാൽ നിയോഗിതനായി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്നിരിക്കുകയാണ്. തന്റെ പ്രത്യേക ദൗത്യം എന്ന് പറയുന്നത് മരണഭീതിയിലായിരുന്നവരെ വിടുവിക്കുക. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പഴയ പാമ്പായ സാത്താനെ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് തന്റെ പ്രത്യേക ശുശ്രൂഷ. തന്റെ ടീച്ചിങ്ങിലും ഒക്കെ നമുക്കതെ കാണുവാനായിട്ട് സാധിക്കും. അവിടുത്തെ ഓരോ അത്ഭുതങ്ങളിലും കർത്താവ് അതാണ് വെളിപ്പെടുത്തിയത്. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിക്കേണ്ടതിന് കർത്താവെ 40 ദിവസം ഉപവസിച്ചുകൊണ്ട് ഒരു ഗ്രേറ്റ് പ്രിപ്പറേഷനോടുകൂടെയാണ് മിനിസ്റ്ററിക്ക് ഇറങ്ങിയത് എന്ന് കാണാനായിട്ട് സാധിക്കും. ലോകത്തിൽ ഉപവസിക്കാതിരിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. പിതാവിന്റെ മടിയിൽ ഇരുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ജാതനായവൻ. സകലവും പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്. ആത്മാവിന്റെ ശക്തിയോടുകൂടെയാണ് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു വന്നേ അരുളി ചെയ്ത കർത്താവിനെ ഉപവസിക്കേണ്ട ആവശ്യമേ ഇല്ല. ബട്ട് ഹീ സെപ്പറേറ്റഡ് 40 days ഫോർ ഫാസ്റ്റിംഗ്, ഉപവസിക്കേണ്ടതിന്. ഹല്ലേലൂയ സ്തോത്രം. എത്രയധികം ആവശ്യമാണ് നമുക്കുള്ളത്. ഇൻ എനി മിനിസ്ട്രി എ പ്രിപ്പറേഷൻ ഈസ് നീഡഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നു. എ പ്രിപ്പറേഷൻ ഈസ് നീഡഡ് ഫോർ മീ. ബുക്ക് ഓഫ് ആക്ട്സ് കുറഞ്ഞത് ഹല്ലേലൂയ 3 ബൈബിൾ സ്കൂളുകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. 2 സെമിനാരിയിലും 1 ബൈബിൾ സ്കൂളിലും ഞാൻ പഠിച്ചു, ബൈബിൾ കോളേജിലും ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. എ ടു സി എനിക്ക് ഇതിനകത്തെ ഓരോ മർമ്മങ്ങളും ഹല്ലേലൂയ എനിക്കറിയാം. ഒരിക്കലൊക്കെയും ഹല്ലേലൂയ എന്റെ ആ ചെറുപ്പകാലങ്ങളിലെ ഹല്ലേലൂയ ഇതിലെ ഓരോ അധ്യായങ്ങളും എ ടു സി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന അധ്യായം ഇന്ന വാക്യമെന്ന് എനിക്ക് പറയുവാനായിട്ട് അറിയും. ബട്ട് ഹല്ലേലൂയ സ്തോത്രം. ഇന്നും ഹല്ലേലൂയ സ്തോത്രം. ഐ നീഡഡ് ടു ഹാവ് എ പ്രിപ്പറേഷൻ. ഒരു ചെറിയ മെസ്സേജ് ആണെങ്കിൽ തന്നെയും ആ മെസ്സേജ് പറയുന്നതിന് മുമ്പേ പ്രാർത്ഥന ആവശ്യമാണ്, പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് കർത്താവെ ഹല്ലേലൂയ 40 ദിവസം ഉപവസിച്ച് ഒരു പ്രിപ്പറേഷനോടുകൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് കാണുവാനായിട്ട് സാധിക്കും. പ്രിപ്പറേഷൻ ഇല്ലാതെ ഏത് ശുശ്രൂഷ ചെയ്താലും, കർത്താവിന്റെ ചെറുതും വലുതുമായ ഏത് ശുശ്രൂഷ ചെയ്താലും അതിലൊക്കെയും തോൽവി കാണുവാനായിട്ട് ഇടയായിത്തീരും. നാം നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങും. നാം നമ്മുടെ പരിചയത്തിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങും. എന്നാൽ പ്രിപ്പറേഷനോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ മുട്ടുമേൽ നിന്ന് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുമ്പോൾ അതിലൊക്കെ കർത്താവിന്റെ കരം വെളിപ്പെട്ടു വരികയും നമ്മുടെ ഇന്നബിലിറ്റി, നമ്മുടെ ബലഹീനത നമുക്ക് മനസ്സിലായി കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെക്കുവാനിടയായിത്തീരുകയും ചെയ്യും. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവ് സാത്താനെ പൂർണ്ണമായി തോൽപ്പിച്ചുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് പ്രവേശിച്ചത്. 3 വിധ പരിശോധനകൾ കർത്താവിന് കടന്നു. നമുക്ക് അവയൊക്കെയും അറിയാം. തന്റെ ജഡത്തിലെ, തന്റെ ആത്മാവിലെ, തന്റെ ഉള്ളത്തില്, ഈ 3 ഇടത്താണ് കർത്താവിനെ പരീക്ഷിച്ചത് കാണുവാൻ സാധിക്കും. ഭക്ഷണം, ബുദ്ധി, ആരാധന. ഹല്ലേലൂയ സ്തോത്രം. ഭക്ഷണം ശരീരത്തിലെ, ബുദ്ധിയിലെ ഹല്ലേലൂയ സ്തോത്രം, അതവന്റെ ഉള്ളത്തിലെ ഹല്ലേലൂയ, അല്ലെങ്കിൽ സോളിലെ ഹല്ലേലൂയ. ആരാധന ആത്മാവിലാണ്. ആരാധന, ആരാധന ആത്മാവിൽ. 3 ശുശ്രൂഷകളിലും 3 ഒരു ട്രൈക്കോട്ടമിക് ബീയിങ് ആയ മനുഷ്യന്റെ 3 അവസ്ഥയിലും കർത്താവ് പരീക്ഷിക്കപ്പെട്ട് 3 അവസ്ഥയിലും കർത്താവ് ജയിച്ചതായി കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും, ശരീരത്തിലാണെങ്കിലും, ബുദ്ധിമണ്ഡലങ്ങളിലാണെങ്കിലും, ഇന്ദ്രിയങ്ങളിലാണെങ്കിലും,
ചിന്താശക്തിയിലാണ് എങ്കിൽ തന്നെയും ആത്മാവിനോട് പോരാടുന്നതായ പോരാട്ടങ്ങളിലാണെങ്കിൽ തന്നെയും സാത്താൻ ഏത് വിധത്തിൽ നമ്മെ പരീക്ഷിച്ചാലും അവയിലൊക്കെയും നാം ജയം പ്രാപിക്കുന്നവർ ആയിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അതെങ്ങനെയായിരിക്കണം? ഉപവാസത്താലും പ്രാർത്ഥനയാലും എന്ന് കർത്താവ് നമ്മെ പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവിന്റെ മിനിസ്റ്റർ ഈ ഹാലലൂയ 40 ദിവസത്തെ പ്രാർത്ഥനയോടുകൂടെയാണ് ആരംഭിച്ചതായി കാണുവാനായിട്ട് സാധിക്കുന്നത്. എവിടെയൊക്കെ യഹൂദന്മാർ തോറ്റുവോ അവിടെയൊക്കെ കർത്താവ് ജയിച്ചതായി കാണുവാൻ സാധിക്കും. യഹൂദന്മാരുടെ ഏറ്റവും വലിയ തോൽവി മരുഭൂമിയിലായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. മരുഭൂമിയിൽ അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുവെന്നാണ് ഇസയ്യാ പ്രവചനം 63:10 കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ന്യായവിധിയുടെ ഹാലലൂയ സ്തോത്രം ശിക്ഷ അനുഭവിക്കുന്നവരാണ് എന്ന് പ്രത്യേകം പരിശുദ്ധാത്മാവിനോടുള്ളതായ ആ ഗ്രീവിനെസ് ഹാലലൂയ ശിക്ഷയ്ക്ക് യോഗ്യരായി തീരും. ഹാലലൂയ സ്തോത്രം. മരുഭൂമിയിൽ അതുകൊണ്ടാണ് രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും 600,000 ജനം പട്ടുപോകുവാൻ കാരണമായി തീർന്നത്. ഹാലലൂയ സ്തോത്രം. അവരുടെ ഭക്ഷണത്തിലാണ് അവർ കൂടുതൽ പെറുപുറത്ത്, വെള്ളത്തിന്, ആഹാരത്തിന്, ഹാലലൂയ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പെറുപുറുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ മോഹങ്ങൾക്ക് പെറുപുറുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ആരാധനയോടുള്ള ബന്ധത്തിൽ തോൽവി, വിഗ്രഹങ്ങളെ ആരാധിച്ചത് കാണുവാനായിട്ട് സാധിക്കുന്നു. എവിടെയെല്ലാം യഹൂദന്മാർ തോറ്റുവോ അവിടെയൊക്കെ കർത്താവ് ജയിച്ചത് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് കർത്താവ് ഇത് പഠിപ്പിക്കുന്നത്? ഹാലലൂയ, നിങ്ങൾ തോക്കുമെന്ന് തോന്നുന്നു സ്ഥലത്തെ കർത്താവിനിലേക്ക് ചാരിക്കൊണ്ട് കർത്താവിനോട് അഭയയാചന ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ വിജയാളികളാക്കി തീർക്കുവാൻ കർത്താവിൽ കൂടെ നിങ്ങൾക്ക് ഇടയായി തീരുമെന്ന് നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ. നാം തോക്കേണ്ടതായ സ്ഥലത്തൊക്കെ കർത്താവ് ജയിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ വിജയമായിരുന്നു. എവിടെയെങ്കിലും കർത്താവ് തോറ്റതായി ഒരിടത്തും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. ഈവൻ ഹാലലൂയ സ്തോത്രം കുരിശിൽ കിടന്നുകൊണ്ട് നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞതായ സന്ദർഭത്തിലും ഹാലലൂയ ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ കർത്താവ് തോറ്റുപോയേനെ, നമുക്കൊരു രക്ഷയില്ലായിരുന്നു. ഇറങ്ങി വരാതെ ഹാലലൂയ തന്റെ ജഡത്തെ, ഹാലലൂയ സ്തോത്രം, അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഹാലലൂയ, എവിടെയും കർത്താവ് ജയിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവസാനമായി തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് എന്നേക്കുമായി ഒരു വലിയ വിജയം നേടുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകി. യഹൂദന്റെ ജീവിതത്തിൽ ഹാലലൂയ സ്തോത്രം ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 40 ഹാലലൂയ സ്തോത്രം വിവിധ നിലകളിൽ ഹാലലൂയ സ്തോത്രം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ അത് പറഞ്ഞാൽ എന്ന് അത് മാത്രമേ പറയുവാൻ എന്റെ മുമ്പിൽ സമയം കാണത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ 40 ബന്ധത്തിൽ പറയുവാനുട്ടെ. അത് ഈ 2 അവൻ 40 കഷ്ടമനുഭവിച്ച ശേഷം പ്രത്യക്ഷനായി. ഹാലലൂയ സ്തോത്രം. ദിസ് വാസ് നോട്ട് എ പ്രിപ്പറേഷൻ ഫോർ ഹിസ് മിനിസ്ട്രി, ദിസ് വാസ് എ ഡിക്ലറേഷൻ ഓഫ് ഹിസ് വിക്ടറി. ഹാലലൂയ സ്തോത്രം. 40 ആദ്യം കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നുവെങ്കിൽ ഹാലലൂയ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ഹാലലൂയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് 12 പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷമായ വ്യക്തമായ തെളിവുകൾ ദൈവവചനത്തിലുണ്ട്. ഹാലലൂയ, അതിനുശേഷം പ്രത്യക്ഷമായതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാലലൂയ സ്തോത്രം. ബെനി ഇൻഫാലിബിൾ പ്രൂഫ്സ്, 500 പേർക്ക് പ്രത്യക്ഷ ായത് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാലലൂയ. അപ്പൊ 40 കർത്താവ് ഇങ്ങനെ പ്രത്യക്ഷമായത്, ഹാലലൂയ, എന്താണ് കർത്താവ് പ്രത്യക്ഷമായത്? ദൈവരാജ്യത്തെ പറ്റിയാണ് താൻ പഠിപ്പിച്ചത് എന്നിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ വിക്ടോറി, ദൈവരാജ്യത്തിന്റെ വിജയം, ദ ഡിക്ലറേഷൻ ഓഫ് ഹിസ് വിക്ടോറി. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ, കർത്താവെ ജയം പ്രാപിച്ചതിന്റെ ഹാലലൂയ ഒരാഘോഷം, ഹാലലൂയ സ്തോത്രം, ഒരു ഒരു ഡിക്ലറേഷൻ ആയിരുന്നു, ഹാലലൂയ ഒരു ഘോഷണമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ.
കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ഉപവസിച്ചതായി നമുക്ക് കാണുവാനേ സാധിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അവരോടുകൂടെ ഭക്ഷിക്കുന്നു, തേൻകട്ട തിന്നുന്നു, വറുത്ത മീൻ തിന്നുന്നു. ഹല്ലേലൂയ സ്തോത്രം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കപ്പം നുറുക്കി കൊടുക്കുന്നു. ഇവയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 40 ദിവസത്തെ തന്റെ ശുശ്രൂഷ, ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ചതിന് ശേഷം താൻ തികച്ച ശുശ്രൂഷയുടെ ഹല്ലേലൂയ സ്തോത്രം പ്രഖ്യാപനം, ഹല്ലേലൂയ സ്തോത്രം, ശുശ്രൂഷയുടെ വിജയത്തിന്റെ ഘോഷം ആയിരുന്നു ഈ 40 നാളെ ചെയ്തത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. കർത്താവിന് വളരെ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാതെ താൻ എന്തൊരു ശുശ്രൂഷയ്ക്കായി ഭൂമിയിലേക്ക് വന്നു അത് താൻ നിവർത്തിച്ചുവെന്നും അതിൽ പൂർണ്ണ വിജയം പ്രാപിച്ചുവെന്നും ഹല്ലേലൂയ താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തോല ഗണവും ഹല്ലേലൂയ ശിഷ്യന്മാരും 500-ലധികം പ്രാവശ്യം പേർക്ക് പ്രത്യക്ഷമായി അവരെല്ലാവരും നന്നായി അറിഞ്ഞിരിക്കണം എന്നുള്ള ഹല്ലേലൂയ ഒരു ദൃഢ നിശ്ചയവും ആഗ്രഹവും കർത്താവിനുണ്ടായിരുന്നു. അത് താൻ നിവർത്തിച്ചു. ഇന്നും കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മെ പറ്റി കർത്താവിന്റെ ആഗ്രഹം ഒരു ഉന്നത വിളികൊണ്ടാണ് ഹല്ലേലൂയ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ ഉന്നത വിളിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതായ നാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നാം സേവിക്കുന്ന കർത്താവ് തോറ്റവനല്ല, പഴയ പാമ്പായ സാത്താന്റെ തലയെ തകർത്തവനാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ രാജ്യങ്ങളുടെ നിയമങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഉടച്ച് തകർത്തുകൊണ്ട് അതിന്റെ ഇമ്പീരിയർ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മുടെ കർത്താവെ ഉയർത്തെഴുന്നേറ്റു, പാതാള ഗോപുരങ്ങളെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉയർപ്പിന്റെ സാക്ഷികളായി തീരുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നാം ഭീരുക്കളാകയില്ല. ഹല്ലേലൂയ പ്രത്യുത. ഹല്ലേലൂയ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അവൻ എന്ത് ഒന്നിനാണ് എന്നെ വിളിച്ചിരിക്കുന്നു? എന്റെ കർത്താവ് ആരാണ്? അവൻ എന്താണ് നിവർത്തിച്ചിരിക്കുന്നത്? കർത്താവിനോട് പറ്റിച്ചേർന്നുള്ള ശുശ്രൂഷയിൽ ഉണ്ടാകുന്നതായ കഷ്ടങ്ങളെ, പ്രയാസങ്ങളൊക്കെ സന്തോഷത്തോടെ അപ്പോസ്തോലന്മാർക്ക് സഹിക്കുവാൻ കാരണമായത് ഹല്ലേലൂയ ഈ 40 നാള് കർത്താവ് അവരോടുകൂടെ ഇരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ദ പ്രൊക്ലമേഷൻ ഓഫ് ഹിസ് വിക്ടോറി, അതായിരുന്നു 40 നാള്. ഹല്ലേലൂയ, ആദ്യത്തെ 40 ദിവസം ദ പ്രിപ്പറേഷൻ, ഹല്ലേലൂയ, ഓഫ് ഹിസ് മിനിസ്ട്രി ആയിരുന്നെങ്കിൽ അവസാനത്തെ 40 ദിവസം ഹല്ലേലൂയ സ്തോത്രം, ദ പ്രൊക്ലമേഷൻ ഓഫ് ഹിസ് വിക്ടോറി, അവിടുത്തെ വിജയത്തിന്റെ ഹല്ലേലൂയ പ്രഖ്യാപനം മായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഹല്ലേലൂയ സമയത്തിന്റെ ലാഭത്തിനു വേണ്ടി പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. അവർക്ക് പ്രത്യക്ഷനായി എന്താണ് കർത്താവ് പ്രസംഗിച്ചത്, പഠിപ്പിച്ചത് എന്താണ്? ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആണ്. ഹല്ലേലൂയ, ആ താൻ ജീവിച്ചിരിക്കുന്ന 3-ാം വാക്യം കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ, അറ്റ്ലീസ്റ്റ് 3 hours ഓഫ് ക്ലാസ് ആണ് ദൈവരാജ്യത്തെ പറ്റി സിസ്റ്റമാറ്റിക് ആയിട്ട് നാം പഠിപ്പിക്കേണ്ടത്. ദൈവരാജ്യം ഹല്ലേലൂയ സ്തോത്രം ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ദൈവരാജ്യം ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്, ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ് yet to come, ഇനിയും വരുവാനുള്ള ദൈവരാജ്യം. ഈ 3 സ്റ്റെപ്പുകളിലായിട്ട് ദീർഘമായി പഠിക്കേണ്ടതായ ഒരു വിഷയമാണ് ദൈവരാജ്യം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന ആ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാരോടെ പ്രത്യേകം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം എനിക്ക് തോന്നുന്നു 21-ാം അധ്യായത്തിൽ കർത്താവെ പ്രത്യേകം അവരെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അവർ ചെയ്തതായ തെറ്റിനെ ഹല്ലേലൂയ സ്തോത്രം പ്രത്യേകമായി യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പ്രത്യേകം ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഓർപ്പിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഒരു മുന്തിരിത്തോട്ടത്തിൽ. ഇൻഫാക്ട് Chapter 21 പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുള്ളതായ ഉപമകളിൽ, ഹല്ലേലൂയ, അവസാനത്തെ 2 ഉപമകളിൽ 2 കാര്യമാണ് പഠിപ്പിക്കുന്നത്. 1, റിപ്പന്റൻസ്;
രണ്ട് ഫ്രൂട്ട്ഫുൾനെസ്, ഈ രണ്ട് കാര്യമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. രണ്ട് മക്കളെ കാണിച്ചിട്ട് ഹാലലുയ മൂത്തവൻ ഹാലലുയ ആദ്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടും അവൻ മാനസാന്തരപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ ദൈവരാജ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസാന്തരമെന്നും എപ്പോഴും നാം മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണമെന്നും. പിന്നെ കർത്താവിന്റെ തോട്ടത്തെ പറ്റി പറയുന്നു, യഹൂദന്മാരെ പറ്റിയാണ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു 21-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിലോ 41-ാം വാക്യത്തിലോ പ്രത്യേകം പറയുന്നുണ്ട് ഹാലലുയ സ്തോത്രം, ഹാലലുയ ദൈവരാജ്യം അതുകൊണ്ട് അതിന്റെ ഫലം കൊടുക്കാത്ത യഹൂദന്മാരിൽ നിന്നെടുത്ത് ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് ഹാലലുയ കോണിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നൊക്കെയും പറയുന്നത്. ഒത്തിരി പറയുവാനുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതായ അതേ വാക്യം തന്നെ ഇശയ്യാ പ്രവചനം 63:10 ഹാലലുയ സ്തോത്രം, അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഹാലലുയ സ്തോത്രം ദുഃഖിപ്പിച്ചു. ഹാലലുയ ടോട്ടലി നാം ഒരു വാക്കിൽ ഒരു വാചകത്തിൽ പറയുകയാണ് എങ്കിൽ കർത്താവ് മധ്യത്തിൽ രാജാവായി എവിടെ വസിക്കുന്നുവോ അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിന് വ്യക്തമായ തെളിവ് പഴയ നിയമത്തിൽ കൂടെ പുതിയ നിയമത്തിൽ കൂടെ ഹാലലുയ വരുവാനുള്ള ലോകത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ ഹാലലുയ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. കാട്ടുപോത്തിനു തുല്യമായ ബലം ഹാലലുയ ബിലയാം ഹാലലുയ സ്തോത്രം ആ ബാലാക്കിന്റെ ഉപദേശം കേട്ടുകൊണ്ട് വന്നിട്ട് അവരെ ശപിക്കേണ്ടതിന് പകരം അനുഗ്രഹിക്കുന്ന വാക്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഹാലലുയ സ്തോത്രം, രാജകോലാഹലം ഹാലലുയ അവരുടെ മധ്യത്തിൽ ഒരു രാജാവുണ്ടേ. ഹാലലുയ സ്തോത്രം, അവരുടെ മധ്യത്തിൽ ഹാലലുയ സ്തോത്രം കർത്താവുണ്ടേ. ഹാലലുയ സ്തോത്രം, അപ്പൊ മരുഭൂമിയിലെ അവരുടേതായിട്ടുള്ള ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെയുള്ളതായ അവരുടെ വാസം ഒരു ദൈവരാജ്യത്തിന് തുല്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെ സ്വന്തദേശത്തേക്ക് കൊണ്ടുവന്ന് ഹാലലുയ ജാതികളെ മാറ്റി. ഹാലലുയ സ്തോത്രം, മുന്തിരിവള്ളി നട്ടു. ഹാലലുയ അതിനു ചുറ്റും വേലി കെട്ടി. ഹാലലുയ സ്തോത്രം, ഫലം കായ്ക്കുമെന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചത്. അതുകൊണ്ട് അതിന്റെ വേലികളെ കർത്താവ് പൊളിച്ചുവെന്നും 50-ാം സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇശയ്യാപ്രവചനം 5-ാം അധ്യായം 50-ാം സങ്കീർത്തനം തുലനം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഹാലലുയ വേലികളെ പൊളിച്ച് അതിനെ കാട്ടുപന്നി മാന്തിക്കളയുന്നു. ജാതികൾ അതിനെ ഭക്ഷിക്കുന്നു. യഹൂദന്മാരുടെ രാജ്യമില്ലാതായിത്തീരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ സ്തോത്രം. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ വരുവാനുള്ള ലോകത്തിലോ രണ്ട് കാര്യങ്ങളാണ് നമ്മെ പ്രത്യേകമായി ഓർപ്പിക്കുന്നത്. ഒന്ന്, ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ സ്തോത്രം. ആ രാജാവെ ഹാലലുയ ഇല്ല എങ്കിൽ ദൈവരാജ്യം ഹാലലുയ അവരുടെ ഇടയിൽ ഇല്ലാതായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ദൈവരാജ്യത്തിലെ ഹാലലുയ സ്തോത്രം പ്രധാന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഹാലലുയ സ്തോത്രം. അത് കർത്താവ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിലെന്നോ പുതിയ നിയമത്തിലെന്നോ വരുവാനുള്ള ലോകത്തിലോ എപ്പോഴും നോക്കിയാലും പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം നാം കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തെ ഹാലലുയ സ്തോത്രം സ്വർഗരാജ്യമെന്നാണ് കൂടുതലും പറയുന്നത്. ഹാലലുയ സ്തോത്രം. 51 പ്രാവശ്യം ഹാലലുയ സ്തോത്രം ദൈവരാജ്യത്തെ പറ്റി മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോഴും 30-ലധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ്. എന്നാൽ മറ്റ് സുവിശേഷങ്ങളിൽ, വിശേഷ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തെ ഹാലലുയ സ്തോത്രം സ്വർഗരാജ്യത്തെ ദൈവരാജ്യം എന്നാണ് ലൂക്കോസെ വിശേഷിപ്പിക്കുന്നത്. ഹാലലുയ സ്തോത്രം. വേദവിദ്യാർത്ഥികളുടെ ഇടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കൊണ്ടുവരുന്നുണ്ട്. ഹാലലുയ സ്തോത്രം. എന്നാൽ ആക്ച്വലി അവിടെ കൺഫ്യൂസ് ആകേണ്ടതായ യാതൊരു കാര്യവുമില്ല. 103-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ ഹാലലുയ, ദി ലോർഡ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് കിങ്ഡം ഇൻ ഹെവൻ, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഹാലലുയ സ്തോത്രം. കർത്താവ് തന്റെ രാജ്യം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു.
അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ആ ഒരു വീക്ഷണത്തോടുകൂടെ ആയിരിക്കണം ഹല്ലേലൂയ സ്തോത്രം ആ വിശുദ്ധ മത്തായി ഹല്ലേലൂയ സ്തോത്രം സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ പിതാവായ ദൈവം വാസം ചെയ്യുന്ന സ്വർഗമാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ടായിരിക്കണം ഒരു കാരണം ദൈവരാജ്യത്തിനെ സ്വർഗരാജ്യമെന്ന് വിശുദ്ധ മത്തായി പറയുവാനുള്ള ഒരു കാരണം. ദ ക്രീം ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ, അതായിരിക്കണം ഹല്ലേലൂയ. കാരണം അവന്റെ രാജ്യത്വം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പൊ അവൻ ദൈവരാജ്യത്തിൽ സകലവും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പൂർണ്ണത, സകലത്തെയും ഭരിക്കുന്നു എന്നുള്ളതിന്റെ പൂർണ്ണത ഇപ്പോഴും അതെ ഹല്ലേലൂയ. അതിന്റെ പൂർണ്ണത വ്യക്തമായി നമ്മുടെ കണ്ണിൽ കാണണമെങ്കിൽ ഹല്ലേലൂയ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുമ്പോൾ മാത്രമേ കാണുകയുള്ളൂ. ദൈവത്തിനു സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ ഹല്ലേലൂയ സ്തോത്രം, ദ സെർമൺ ഓഫ് ദ മൗണ്ട് ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ദ മാനിഫെസ്റ്റോ ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഹല്ലേലൂയ സ്തോത്രം. കിങ്ഡം ഓഫ് ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ മാനിഫെസ്റ്റോ ആണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകമായി 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ കാണുവാനായിട്ട് സാധിക്കും. അവർ ഹെവൻലി ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, ഹല്ലോഡ് ബി ദൈ നെയിം, ദൈ കിങ്ഡം കം. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ രാജ്യം വരേണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ നിവർത്തീകരണം ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായി നാം കാണുന്നത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഹല്ലേലൂയ സ്തോത്രം, പ്രേയർ ഓഫ് ഓൾ ദ സെയിൻസ് ഹല്ലേലൂയ. അത് രണ്ടും കൂടെ ഒന്നിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ നിവർത്തീകരണത്തെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് 6-ാം അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. സീക്ക് ഈ ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ അന്വേഷണം അതായിരിക്കണം എന്ന് കർത്താവിന്റെ മാനിഫെസ്റ്റോയിൽ, കിങ്ഡം ഓഫ് ഗോഡിന്റെ മാനിഫെസ്റ്റോയിൽ കർത്താവ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ മത്തായി ഹല്ലേലൂയ സ്തോത്രം, ഒരു കാരണം നാം ചിന്തിച്ചല്ലോ. രണ്ടാമത്തെ കാരണം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ്. ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാരോടുള്ളതായ ഉദ്ദേശത്തിൽ ഹല്ലേലൂയ കിങ്ഡം ഓഫ് ഹെവൻ പറഞ്ഞാൽ മാത്രമാണ് അവർക്ക് കുറെ കൂടെ മനസ്സിലാകുന്നത്. 103-ാം സങ്കീർത്തനമൊക്കെയും അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് കിങ്ഡം ഓഫ് ഹെവൻ പറയുമ്പോൾ ഹല്ലേലൂയ അവർക്ക് കുറെ കൂടെ ഹല്ലേലൂയ ബഹുമാന്യം ഉണ്ടാകുകയും ഹല്ലേലൂയ കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് അവർക്ക് നന്നായി പഠിക്കുവാനുള്ള ഒരു ചിന്തയുണ്ടാകുകയും ചെയ്യും. മൂന്നാമതായി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ചില കാര്യങ്ങൾ കൂടെ പറയാം, എന്നാൽ പ്രധാനമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാർക്ക് ഹല്ലേലൂയ ദൈവം, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത് ഭയമായിരുന്നു. വളരെ ഹല്ലേലൂയ ബഹുമാന്യപൂർവ്വമായിട്ട് ഹല്ലേലൂയ പറയുന്ന ഒരു വാക്കാണ് ദൈവം എന്നുള്ളത്. ഹല്ലേലൂയ, അതിനെ ദൈവമെന്ന് ഹല്ലേലൂയ പറയുവാൻ ഭയമുള്ളത് കൊണ്ടാണ് ദ ലോർഡ്, ലോർഡ് എന്നൊക്കെ ഹല്ലേലൂയ അവർ പറയുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ അശുദ്ധ അധരത്തിൽ നിന്നും ദൈവം എന്ന് പറയുന്നത് അവർക്ക് വലിയ ഭീതിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. യഹൂദനായ, യഹൂദർക്ക് വേണ്ടി എഴുതുന്നതായ ഈ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ ഹല്ലേലൂയ അതുകൊണ്ടുകൂടെ ആയിരിക്കണം കിങ്ഡം ഓഫ് ഗോഡിന് പകരം കിങ്ഡം ഓഫ് ഹെവൻ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടു മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ചുവല്ലോ. ഞാൻ മുമ്പോട്ടേ പോകുവാൻ തക്കവണ്ണം വീണ്ടും ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ അവിടുത്തെ രാജ്യത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവന്റെ പുത്രത്വത്തിന്റെ രാജ്യത്തിലെ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുന്നുവെന്ന് പ്രത്യേകമായി
പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാർ, ഹല്ലേലൂയ സ്തോത്രം, അവർ ഫലം കൊടുക്കാതെ ഇരുന്നപ്പോൾ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവരാജ്യം കൊടുക്കുകയും അവരെ പണിയേണ്ടതിനു വേണ്ടി കർത്താവെ മൂലക്കല്ലായി തീരുകയും ചെയ്തു എന്നേ മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആ ഉപമയോട് ഒന്നിച്ച് കർത്താവ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഹല്ലേലൂയ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് രണ്ട് ഭിത്തികൾ തമ്മിൽ ഒന്നിക്കുന്നതാണ്, യഹൂദനെയും യവനനെയും. ഹല്ലേലൂയ സ്തോത്രം. ജാതികളെയും യഹൂദനെയും കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവോട് പറ്റിച്ചേർത്ത് ഹല്ലേലൂയ സ്തോത്രം ഒന്നാക്കി തീർത്ത കർത്താവിന്റെ പ്രവൃത്തിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവരാജ്യത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യം കൂടെ, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും വരുവാനുള്ള കാലത്താണെങ്കിലും ദൈവരാജ്യത്തിൽ പരമപ്രധാനമായി രണ്ട് കാര്യം നാം പഠിച്ചു. ദൈവരാജ്യത്തിലെ രാജാവ്, ദൈവരാജ്യത്തിന്റെ ശക്തി, ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ ഈ മൂന്ന് കാര്യം, മൂന്നാമത്തേത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് ദൈവരാജ്യത്തിന്റെ ശക്തിയും ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ രാജാവിന്റെ അതോറിറ്റിയും കൂടെ ഒന്നിച്ച് വ്യാപരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ ദ ഫ്രൂട്ട്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് സാത്താൻ ദൈവസഭയുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ഫലം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഇന്ന് സഭകളിൽ ഹല്ലേലൂയ സ്തോത്രം ഒട്ടും ടീച്ചിങ് ഇല്ലാത്ത ഒരു വിഷയമാണ് ദൈവരാജ്യം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ബട്ട് ഐ താങ്ക് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ നാളുകളേക്കാൾ അപ്പുറമായി ഹല്ലേലൂയ ആ ദൈവരാജ്യത്തെ പറ്റിയുള്ള ടീച്ചിങ് ഇക്കാലങ്ങളിൽ വളരെ വ്യാപകമായി ഹല്ലേലൂയ വെളിപ്പെട്ട് കാണുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 20 വാക്യം 21 വാക്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തെയാണ് പറയുന്നത്. ദൈവരാജ്യത്തിലെ രാജാവാകുന്ന ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവരാജ്യം യഹൂദനു നഷ്ടമായി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 70 യഹൂദൻ അവരുടെ രാജ്യം തന്നെ നഷ്ടമായി പോയി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം ഹല്ലേലൂയ 14 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ദൈവരാജ്യം എന്താകുന്നു എന്ന് പ്രത്യേകം ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അഥവാ ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവും നീതിയും ഹല്ലേലൂയ സമാധാനവുമാകുന്ന കർത്താവും, ഇതാണ് അവിടെ കാണുവാനായിട്ട്. ഹീസ് അവർ റൈച്ചസ്നെസ്. ഹല്ലേലൂയ അവൻ നമ്മുടെ സമാധാനം, പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഹല്ലേലൂയ സ്തോത്രം. ഇവ വിട്ട് ഹല്ലേലൂയ സ്തോത്രം, പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിട്ട് ഹല്ലേലൂയ പിതാവിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ കർത്താവിന്റെ അടുക്കൽ ആളയക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആളയക്കുന്നത്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ എന്ന് പറഞ്ഞാൽ നീയാണോ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്. അപ്പൊ കർത്താവ് അതിന് മറുപടി പറയുന്നത്, നിങ്ങൾ ചെന്ന് യോഹന്നാനോട് ഹല്ലേലൂയ കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ സംസാരിക്കുന്നു, ഹല്ലേലൂയ മുടന്തർ നടക്കുന്നു, ഊമർ സംസാരിക്കുന്നു, ഇങ്ങനെയുള്ളതായ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് ഹല്ലേലൂയ അത്ഭുതങ്ങളെ അവനോട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അറിയാം. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പ്രിപ്പറേഷൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. യോഹന്നാന്റെ പ്രസംഗം അതുതന്നെയായിരുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തിൽ ദാറ്റ് വാസ് ദ സെർമൺ ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഹല്ലേലൂയ സ്തോത്രം. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കർത്താവ് അതേ പ്രസംഗം തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവരാജ്യം ആസന്നമായി, മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിൽ വിശ്വസിപ്പീൻ. അവിടെയും കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകനും പറയുന്നുണ്ട്, ഹല്ലേലൂയ ദൈവരാജ്യത്തേക്കുള്ള പ്രവേശനം റിപ്പന്റൻസ് ആണ് നമ്പർ 1. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിലും കർത്താവ് അതേ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് പറയുന്നുണ്ട് നീതി എന്ന് പറയുവിൻ. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട്. ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിന്റെ ഫലങ്ങൾ ഒത്തിരിയുണ്ട്,
അതിനെപ്പറ്റിയല്ല ഞാനിവിടെ പറയുന്നത്. ഹാലലുയ്യ, പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള അതിനെതിരല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ഹാലലുയ്യ ദൈവരാജ്യത്തിന്റെ അടയാളം, ഹാലലുയ്യ സ്തോത്രം, ദി എവിഡൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതിന്റെ തെളിവ് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് എന്നാണ് കർത്താവ് യോഹന്നാനെ പഠിപ്പിക്കുന്നത്. ഹാലലുയ്യ. അപ്പോൾ യോഹന്നാൻ സാറ്റിസ്ഫൈഡ് ആയി. കാരണം യോഹന്നാൻ ഒരു കാര്യം അറിയാം, ഹാലലുയ്യ, ദൈവരാജ്യം പൂർണ്ണമായി സഹസ്രാബ്ദ വാഴ്ചയിൽ വരുവാനുള്ള കാലത്ത് ഭൂമിയിലാകുമ്പോൾ മുടന്തർ ഹാലലുയ്യ മാനിനെ പോലെ ഓടുന്നു, ചെകിടർ കേൾക്കുന്നു, ഹാലലുയ്യ സർപ്പത്തിന്റെ പോത്തിൽ പൊത്തിലെ ഹാലലുയ്യ ആ ഒരു കൊച്ചു കുഞ്ഞെ കൈയിടുന്നു, ഹാലലുയ്യ എല്ലാ വിഷവും മാറിപ്പോകുന്നു, ഹാലലുയ്യ സ്തോത്രം, അതുപോലെ തന്നെ കുഞ്ഞാടും പുള്ളിപ്പുലിയും ഒന്നിച്ച് നടക്കുന്നു, ഹാലലുയ്യ സ്തോത്രം. അങ്ങനെയുള്ളതായ ഒരു സമൃദ്ധിയുടെയും ഹാലലുയ്യ സമാധാനത്തിന്റെയും നീതിയുടെയും ഒരു കാലം ഹാലലുയ്യ ആ സഹസ്രാബ്ദ വാഴ്ചയോടുള്ള ബന്ധത്തിൽ പറയുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ ഹാലലുയ്യ സ്തോത്രം കർത്താവ് സ്ഥാപിച്ചത്, വെളിപ്പെടുത്തിയത് ഹീസ് ദ കിങ് ഓഫ് ദ കിങ്ഡം എന്ന് വെളിപ്പെടുത്താനായിരുന്നു. എന്നാൽ ഹാലലുയ്യ സ്തോത്രം മതസ്ഥരായ യഹൂദന്മാർ കർത്താവിനെ രാജാവിനെ തള്ളിക്കളഞ്ഞു. ഹാലലുയ്യ സ്തോത്രം, നമുക്കതിവിടെ അതുകൊണ്ട് അവരുടെ രാജ്യം നഷ്ടമായി. അതുകൊണ്ടാണ് ആറാം വാക്യത്തിൽ ഇവിടെ ശിഷ്യന്മാര് ചോദിക്കുന്നത്, നീ ഇസ്രയേലിന് തന്റെ രാജ്യം എപ്പോഴാണ് സ്ഥാപിച്ചു കൊടുക്കുന്നത്? ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ ടൈം ടു ഗെറ്റ് ഇൻ ഡേ ടുഡേ. ഹാലലുയ്യ സ്തോത്രം. ഇവിടെ ഹാലലുയ്യ സ്തോത്രം ഇതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹാലലുയ്യ സ്തോത്രം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഹാലലുയ്യ സ്തോത്രം ബെനഫിറ്റ്, ദൈവരാജ്യത്തിന്റെ എവിഡൻസ് എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഹാലലുയ്യ സ്തോത്രം. അതിനെ നോക്കൗട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഹാലലുയ്യ സ്തോത്രം ഒത്തിരി പേരും ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ദാറ്റ് ഈസ് എഗൈൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗാഡ്. ഹാലലുയ്യ സ്തോത്രം. ഈ ദൈവരാജ്യത്തിന്റെ താക്കോൽ ആർക്കാ തന്നിരിക്കുന്നത്? നമുക്കാ തന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16:19 വാക്യത്തിൽ കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ദൈവരാജ്യത്തിന്റെ താക്കോൽ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹാലലുയ്യ, ആ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെന്നിട്ട് ഹാലലുയ്യ സ്തോത്രം നമ്മുടെ ജീവിതങ്ങളിൽ രോഗസൗഖ്യം, നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ, നമ്മുടെ ജീവിതങ്ങളിൽ വിടുതൽ, ഇവ വെളിപ്പെട്ട് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യു റീഡ് ദ ബുക്ക് ഓഫ് ആക്ട്സ്. ഹാലലുയ്യ സ്തോത്രം. പ്രവർത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവരാജ്യം തിരുസഭയിൽ കൂടെ ഈ ഭൂമിയിൽ ഹാലലുയ്യ ശക്തമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ബുക്ക് ഓഫ് ആക്ട്സ്. ഹാലലുയ്യ സ്തോത്രം. അത് ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക് ഓഫ് ആക്ട്സ്. പ്രവർത്തികളുടെ പുസ്തകം അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യു കാനോട്ട് നോക്ക് ഔട്ട് ദ കിങ്ഡം ഓഫ് ഗാഡ് ഫ്രം ദ ബുക്ക് ഓഫ് ആക്ട്സ്, നീദർ ഫ്രം എനി ബുക്സ് ഫ്രം ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഓർ ഫ്രം ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇറ്റ് ഈസ് ദ കീ സബ്ജക്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവരാജ്യത്തിലെ അത്ഭുതങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ ഒരു വലിയ ഉൾക്കാഴ്ച സാത്താൻ നമ്മുടെ കണ്ണങ്ങടച്ച് കളഞ്ഞിരിക്കുകയാണ്. നമ്മെ ഈ ലോകരാജ്യത്തിലേക്ക് സർത്തയെ സാത്താൻ കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ലോകത്തിലെ ആകർഷണങ്ങൾ, ലോകത്തിലെ മോഹങ്ങൾ, ലോകത്തിലെ സ്ഥാനങ്ങൾ, ലോകത്തിലെ ഇമ്പങ്ങൾ, ലോകത്തിലെ അവസ്ഥകൾ, ഇവയെ കൊണ്ട് കർത്താവിന്റെ മണവാട്ടി സഭയെ പൊള്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ലിറ്ററലി ഹാലലുയ്യ തുറന്നു പറയുകയാണ് എങ്കിൽ കർത്താവിന്റെ മണവാട്ടി സഭയെ അങ്ങനെ ജഡീകർ, ഹാലലുയ്യ, അതിനെ ദുഷിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്നും ഒരു ഉദ്ധാരണം നമുക്കുണ്ടാകണം. എങ്ങനെ ഉണ്ടാകണം? നമ്മുടെ കണ്ണു തുറന്നിട്ട് കർത്താവ് നമ്മെ എന്തൊന്നിനായി വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:13 നാം പറഞ്ഞത്, അവന്റെ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. ഈ പുത്രന്റെ രാജ്യമാകുന്ന ദൈവരാജ്യത്തിൽ ഉള്ളതാകുന്ന രാജാവിൽ, ഹാലലുയ്യ സ്തോത്രം, ഹാലലുയ്യ, നമ്മളിൽ പൂർണ്ണമായി കർത്തൃത്വം നടത്തുമ്പോൾ നമ്മളിൽ വ്യാപരിക്കേണ്ടതായ ഉൾക്കാഴ്ചയിൽ കൂടെ ഹാലലുയ്യ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ ലിറ്ററലി നടക്കും. ഹാലലുയ്യ സ്തോത്രം. വെൻ വി കണ്ടിന്യൂ ടു സ്റ്റഡി ഹാലലുയ്യ സ്തോത്രം ദ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, വി സീ ദാറ്റ് ഹൗ, ഹാലലുയ്യ സ്തോത്രം,
അപ്പോസ്തോലന്മാരിൽ കൂടെ അത്ഭുതങ്ങൾ നടന്നതെ കാണുവാനായിട്ട് സാധിക്കുന്നു. വൈ ദ പവർ കിങ്ഡം ഓഫ് ഗോഡിൽ ഇന്നും ശക്തിയുണ്ട്. അത് ഹാലലിയ സ്തോത്രം നമ്മളിൽ വ്യാപരിക്കാതിരിക്കുന്നത് കൊണ്ട് ഹാലലിയ സ്തോത്രം കർത്താവ് ദുഃഖിക്കുകയാണ്, കർത്താവ് കരയുകയാണ്. ഹാലലിയ സ്തോത്രം, ഹാലലിയ സ്തോത്രം. I am not judging anyone. I am not questioning anyone. But I am preaching and I'm teaching honestly the word of God. What truly the word of God is. How far and far and far away we are from the truth of the word of God. Deva vajana satyangali ninnu. എത്ര 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 അകന്നാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കമ്പായിക്ക് Come back to the kingdom of God. Hallelujah. ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ നീതി നമ്മളിൽ വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ സമാധാനം നമ്മളിൽ വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ സന്തോഷം നമ്മളിൽ വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സൗഖ്യം, വിടുതല്, സമൃദ്ധി ഇവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഒരു രാജാവ് നീതിയോടെ വാഴുവാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഇന്ന് നമ്മളിൽ വാഴുകയാണ്. ദൈവരാജ്യം ഫ്യൂച്ചർ എന്നുള്ളത് അടുത്ത ആഴ്ച പെട്ടെന്ന് ചിന്തിച്ചിട്ട് താഴോട്ടുള്ള വേദവാക്യങ്ങൾ വായിപ്പാൻ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പാസ്റ്റ്, ഹല്ലേലൂയ സ്തോത്രം, വലുതായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പ്രസന്റും പറയേണ്ട പോലൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളൊന്നും മനസ്സിലാകത്തക്കവണ്ണം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർപ്പിച്ചിട്ടുള്ളൂ. ഒത്തിരി വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഇനിയും പറയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഐ ഏർജ് യു ടു ടേക്ക് ടൈം ആൻഡ് ടേക്ക് എ ഡീപ്പ് ഡീപ്പ് സ്റ്റഡി ഓൺ ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ. And certainly, hallelujah, God will transform you and me. Hallelujah. Change all the situation. Hallelujah. Stotham. Nam Satanne pidiyil kadanna thagarnindavaralla. Hallelujah. Stotham. Kartavinte rajyathil avudte makuthamulla naamathinte makuthathinu vendi പ്രയോജനപ്പെടേണ്ടവരാണ്. അങ്ങനെ ഏതൊരു വ്യക്തി ഉണ്ട് എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെയാണ് ബുദ്ധിമാന്മാർന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ. ഹല്ലേലൂയ സ്തോത്രം. അവരിൽ കൂടെ ദൈവം പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവരിൽ കൂടെ കർത്താവിന്റെ കരം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം കേട്ട ഏവരുടെ മേലും കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചേ ഇന്നത്തെ വൈകിട്ട് രാത്രിയിലത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ക്രിസ്തുയേശുവിൽ കൊതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മുടെ ഹൃദയത്തെ കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉൾക്കാഴ്ച ഉള്ളവരായി കർത്താവ് നമുക്ക് ദൈവരാജ്യത്തിന്റെ താക്കോൽ തന്നിരിക്കുകയാണ്. വിശ്വാസത്താൽ, താഴ്മയോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ, സൗമ്യതയോടെ, കൃപയോടെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് എന്നെ അടുപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഇനി കേൾക്കുവാനുള്ള പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവരാജ്യത്തെ പറ്റി അല്പമായ ചില കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞുവല്ലോ നാഥ. അവയിലൊക്കെ കർത്താവിന്റെ പരിശുദ്ധ ആത്മാവ് വ്യാപരിച്ച് നൂറുമേനി ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയാകണമേ. ഏഴയെ, ഹല്ലേലൂയ, അവിടുത്തെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഏൽപ്പിച്ചു തരുന്നു നാഥ. അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടെ മഹിമപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ ക്ലാസ് നന്മയ്ക്കാക്കി, അനുഗ്രഹത്തിനാക്കി, വിടുതലിനാക്കി, സമൃദ്ധിക്കാക്കി അവിടുന്ന് തീർത്തിരിക്കയാൽ അങ്ങയുടെ പൊന്നു നാമത്തിന് സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.
ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാൻ തക്കുറം കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ചത് ഓർത്തുകൊണ്ട്, ദൈവസനയിൽ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെയും തന്റെ ശുശ്രൂഷകളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവരാജ്യത്തിന്റെ പണിക്കായിട്ട്. ഹല്ലിയ കർത്താവ് നമ്മെ എല്ലാം ഉപയോഗിക്കുവാൻ തക്കണം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഒരറിവ് നമുക്ക് ലഭിക്കാൻ തക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിക്കുന്നവരായിരിക്കാൻ തക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മെ മാനപാത്രങ്ങളായിട്ട് കർത്താവ് ഉപയോഗിക്കുവാൻ തക്കണം. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാൻ രാത്രികാലം വചനം നമുക്ക് അനുഗ്രഹമായി തീർന്നുവല്ലോ. എല്ലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗാനങ്ങൾ പാടിയതായ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനുള്ള നന്ദി പ്രത്യേകം എല്ലാ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ടതായ ദൈവത്തിന്റെ വചനവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കേട്ടതായ ദൈവത്തിന്റെ വചനം ഇന്ന് ഏഴാമത്തെ ബൈബിൾ സ്റ്റഡിയാണ്, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽ. ഈ സമയത്ത് ഈ ടേണിൽ നമ്മൾ എടുത്തായ ഏഴാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടന്നത്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ കേൾക്കുവാൻ താല്പര്യമുള്ളവർ യൂട്യൂബിൽ ഒക്ലഹോമ പ്രയർ ലൈൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും വചനം കേൾക്കുവാനും അനുഗ്രഹം പ്രായപ്പാണ്. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. നാളെ രാവിലെ 5 മണിക്ക് വീണ്ടും ദിവസം നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 8:30 കുഞ്ഞുങ്ങളുടെ സെഷൻ, 9 മണിക്ക് മലയാളം ബൈബിൾ പ്രയർ ലൈനും ഉണ്ടല്ലോ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.